കെ എം ആന്റണി റിട്ടയർഡ് എസ് പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു പ്രേക്ഷകൻ മലപ്പുറത്ത് നിന്ന് പ്രതികരിക്കുന്നുണ്ട്. ജെയിൻ എന്നാണ് പേര്, മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീ ജെയിൻ, താങ്കൾക്ക് പറയാം. പിന്നെ ഞാനിപ്പോ ടി വി തുറന്നപ്പോഴാണ് ഈ വാർത്ത കാണുന്നത്. അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താച്ചാല്, സാധാരണക്കാരായ ആളുകള് പണിയെടുത്ത് കിട്ടുന്ന പൈസ മുഴുവൻ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിടും, അത് ദേവസ്വം ബോർഡ് കൊണ്ടുപോകും, ദേവസ്വം ബോർഡ് സർക്കാർ കൊണ്ടുപോകും, സർക്കാർ പറയുന്നപ്പോ നമുക്ക് കിട്ടുന്നില്ല എന്നാണ്. ഹിന്ദുക്കൾ നമ്മുടെ നശിക്കണത് എന്താച്ചാല്, കിട്ടുന്ന പൈസ മുഴുവൻ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി, അത് ഹിന്ദുവിന് തിരിച്ചൊരു ഉറുപ്പ കിട്ടില്ല. അപ്പൊ ശബരിമലയ്ക്കായാലും അല്ലെങ്കിൽ ഇപ്പൊ അജ്ജിന് പോവുകയാണ്, അജ്ജിന് പോകണ്ടെന്നുണ്ടെങ്കിൽ സർക്കാർ വണ്ടി വെറുതെ വിട്ടുകൊടുക്കുന്നത്. ശബരിമലയ്ക്ക് പോകുമ്പോ എന്തായാലും ഹിന്ദുവിന്റെ പൈസ കൊണ്ടുപോയി പിന്നെ സർക്കാരിന് കൊണ്ടുവെക്കുന്നത് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് കൊണ്ടുപോകണമെന്നല്ലാതെ ഹിന്ദുവിന്റെ ഒരു ഒരു ഇതും കിട്ടില്ല. അത് ഹിന്ദുവിനെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു പാർട്ടിയാണ് ഇപ്പൊ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി ശ്രീ ജെയിൻ പ്രതിനിധിന്. ശ്രീ കെ എം ആന്റണി സാറ്, ഈ എപ്പോഴും പ്രതിസ്ഥാനത്തേക്ക് പോലീസ് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. താങ്കൾ തൃശ്ശൂരിൽ, തൃശ്ശൂർ പൂരം ഉൾപ്പെടെ നടക്കുന്ന ആ സർക്കിളിൽ താങ്കൾ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ അല്പസമയം മുൻപ് പ്രതികരിച്ചൊരു പ്രേക്ഷകൻ പറഞ്ഞത് താങ്കൾ കേട്ടു, എല്ലാ വർഷവും അവിടെ പോകുന്ന ആളാണ്. ഷെയ്ക്കുറി പോലീസ് അമിതമായ നിയന്ത്രണം പലയിടങ്ങളിൽ ഏർപ്പെടുത്തുകയാണ്. എന്തെങ്കിലും ഒന്ന് അപകടം സംഭവിച്ചാൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് പോലീസ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. അത് പകൽ സമയത്ത്, രാത്രിയാണെങ്കിൽ ഭക്തർക്കാർക്കും ആ മഠത്തിൽ വരവനോടൊപ്പം അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് നിയന്ത്രണം ഏർപ്പെടുന്നു. ഇത് ചില ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് കൊണ്ട് മാത്രമാണ് എന്ന് പറയാൻ സാധിക്കും. കാരണം ഇത് ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ മാത്രം തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലോ. ശ്രീ കെ എം ആന്റണി, അല്ല, ഇത് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് മാത്രമല്ല, ഇത് പരിചയക്കുറവ് എന്ന് പറയുന്ന കാര്യത്തില് ഇത് ആചാരങ്ങളാണ് നടക്കുന്നത്. നമ്മൾ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ അതിന് ഉൾക്കൊള്ളേണ്ടത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഇത് നമ്മളില്ലെങ്കിലും നടക്കുന്ന പൂരമാണ്. മുമ്പ് ബാരിക്കേഡുകൾ ഒന്നുമില്ലാതെ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് അതിന്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറുപൂരങ്ങളുടെ വരവ്, ഇതെല്ലാം വ്യത്യസ്തമായ ആചാരങ്ങളാണ്. ഒന്നിനോട് ചേർത്ത് നിൽക്കാൻ പറ്റുന്ന ആചാരങ്ങളും അല്ല. കാരണം ചെറുപൂരങ്ങളായിക്കോട്ടെ, പടത്തിൽ വരവായിക്കോട്ടെ, അത് കഴിഞ്ഞ് ഇലഞ്ഞിത്ര മേളമായിക്കോട്ടെ, അത് കഴിഞ്ഞ് തെക്കൂത്തിറക്കമായിക്കോട്ടെ, അത് കഴിഞ്ഞ് പിന്നെ കുടമാറ്റമായിക്കോട്ടെ, പിന്നെ വെടിക്കെട്ടായിക്കോട്ടെ, എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതിനെല്ലാം വ്യത്യസ്തമായ സംഘാടകരുണ്ട്, ഉത്തരവാദിത്തപ്പെട്ടു. അവരതിന്റെ ഭാരവാഹികളാണ്. അവർക്ക് അത് എങ്ങനെ കൃത്യമായി നടത്താം എന്നുള്ളത് കാലങ്ങളായി, തലമുറകളായി അവർ ശീലിച്ചു വെച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതിന് വള്ളി ഉള്ളി തെറ്റില്ലാതെ അവരത് നടത്തുകയും ചെയ്യും. പിന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ശാന്തമായിട്ടുള്ള ഒരു ആൾക്കാരാണ്. ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് കേരളത്തിന്റെയോ അല്ലെങ്കിൽ ആ നാട് മുഴുവനുള്ള ജനങ്ങൾ, തൃശ്ശൂർക്കാർ മാത്രമല്ല, അവിടെ എത്തുന്ന അവര് ഈ പറഞ്ഞ പോലെ കുടമാറ്റം കാണുവാനും അതുപോലെ തന്നെ ഇളഞ്ഞത്ര മേളം കാണുവാനും പഞ്ചവാദ്യം കാണുവാനും ഒക്കെയായി വരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വെടിക്കെട്ട് കാണുവാനായി വരുന്നവരാണ്. അവരാരും തന്നെ ഒരു അങ്ങനെ ഒരു അതിക്രമിച്ച് കയറി ഇത് ഇന്നതുപോലെ ചെയ്യണം എന്നുള്ള ഒരു 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 രീതിയിലുള്ളവരല്ല. അക്രമ സ്വഭാവം പൊതുവെ കുറഞ്ഞവരാണ്. മദ്യപിച്ചവരൊക്കെ ഉണ്ടാവാം, പക്ഷെ എന്നിരുന്നാലും അവരാരും തന്നെ പോലീസ് പറയുന്നതിനോ അല്ലെങ്കിൽ ഭാരവാഹികൾ പറയുന്നതിനോ അപ്പുറത്തേക്ക് പോകുന്ന ഒരു ജനക്കൂട്ടം അല്ല തൃശ്ശൂർ പൂരത്തിൻ്റെത്. മറ്റു പല ഉത്സവങ്ങളോ അല്ലെ ചടങ്ങുകളുടെയോ ഒക്കെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ശാന്തമായി നിന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലവുമാണ്. കാരണം ആ വടക്കുന്നാഥന്റെ തെക്കോട്ട് ഇറങ്ങിയ അല്ലെങ്കിൽ കുടമാറ്റത്തിന്റെ സമയത്ത് ജനലക്ഷങ്ങൾ കൂടുന്ന ഒരു സ്ഥലമാണ്. ഒരിക്കലും ഒരു അനിഷ്ട സംഭവം അവിടെ ഉണ്ടാവാറില്ല. ഒരാളുടെ തോളിൽ മറ്റൊരാളെ തട്ടിയെന്ന് പറഞ്ഞു പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവാറില്ല. കാരണം ഒരേ മനസ്സോടുകൂടി ഒരേ രീതിയിൽ വരുന്നവരാണ്. പോലീസ് അനുചിതമായിട്ടുള്ള നിബന്ധനകൾ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല സാഹചര്യത്തിലും ഇപ്പം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഒന്ന്, ആന ഇത്രയും 30 ആന അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ആനകൾ അവിടെ എത്തുന്നുണ്ട് കൃത്യമായിട്ടും. അപ്പൊ ആനകൾ ഏതെങ്കിലും രീതിയിലുള്ള അക്രമ സ്വഭാവത്തിലോ എന്തെങ്കിലും വന്നെങ്കിൽ മാത്രമാണ് ഒരു അൺസെർട്ടനിറ്റി അല്ലെങ്കിൽ അവിടെ ഒരു ഒരു പ്രശ്നമായിട്ട് വരുന്നത്. പിന്നൊന്ന് വെടിക്കെട്ടാണ്. അതും കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് തന്നെയുള്ള വെടിക്കെട്ടാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വെടിക്കെട്ടിന്റെ വേള അല്ലെ ആ സമയം ആകുമ്പോഴത്തേക്കും സ്വരാജ് റൗണ്ടില്, അതായത് റോഡില് ആളുകളുടെ സഞ്ചാരം കുറയ്ക്കുവാൻ വേണ്ടി പോലീസ് ബാരിക്കേഡുകൾ തീർത്തു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു നിബന്ധനയിലേക്ക് വന്ന സമയമാണ് അതിൽ ആ ഒരു തർക്കം വരികയും ആ ഒരു വിഷയമായി മാറുകയും ചെയ്തത്. അങ്ങനെയാണെങ്കിൽ പോലും ഈ കാര്യങ്ങളെല്ലാം ഇവിടെ, അതായത് എണ്ണ അച്ചിലിട്ട യന്ത്രം പോലെ നടന്നു പോകുന്ന പ്രോഗ്രാംസ് ആണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് സമയബന്ധിതമായിട്ട് കൃത്യമായി നടക്കുന്ന ചടങ്ങുകളാണത്. അപ്പം മുന്നൊരുക്കത്തിന്റെ അല്ലെങ്കിൽ മുൻ സമയത്ത് മീറ്റിങ്ങുകൾ നടത്തി ദേവസ്വത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളും പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരും തമ്മിൽ ഒരു ധാരണയിൽ വെടിക്കെട്ടിന്റെ സമയത്ത് എവിടേക്ക് അറിഞ്ഞ് കയറ്റാം എന്നുള്ളതിനൊരു തീരുമാനം എടുത്തിരുന്നോ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. കാരണം ഹൈക്കോടതിയുടെയും മറ്റ് കോടതികളുടെയും മറ്റു ഉത്തരവുകളുണ്ട് ഇത്ര മീറ്റർ മാറിയ ആളുകളെ നിർത്താൻ പാടുള്ളൂ എന്ന് ഉള്ളത്.
പക്ഷെ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു കാര്യം ഒന്നും കൃത്യമായി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാതെ ആ സ്വരാജ് ഗ്രൗണ്ടിൽ ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്കിൽ ഈ വരുന്ന ജനക്കൂട്ടം ലക്ഷങ്ങൾ അതിൽ പല അതിൽ ആർക്കും ഇതിൽ പങ്കെടുക്കുവാനോ കാണുവാനോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ജനക്കൂട്ടത്തെ ആ സമയം നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പോലീസിൽ നിന്നല്ല ആർക്കു വേണമെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അതപ്പം നിയന്ത്രിതമായ രീതിയിൽ എങ്ങനെയാണ് അതിനെ ആ സമയോചിതമായി ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ഔചിത്യം, അത് തൊഴിൽപരമായ ഔചിത്യം പോലീസ് ഉദ്യോഗസ്ഥനാണ് കാണിക്കേണ്ടത്. കാരണം പല പല സംഭവങ്ങളും ഉണ്ടായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചെറിയ ചെറിയ സംഭവങ്ങൾ. അത് പോലീസിന്റെ മൊത്തത്തിലുള്ള ഒരു എന്താണ് അവര് പോലീസിന്റെ ഇടപെടലിൽ ഉണ്ടായിരിക്കുന്ന വീഴ്ചയായിട്ട് തന്നെയാണ് കാണേണ്ടത്. കാരണം ഇന്നലെ മുതൽ അത് ഇപ്പൊ ഇത് 36 മണിക്കൂർ നേരത്തെ ഉത്സവമാണ് ആകെ. അതായത് പൂരത്തിന്റെ ദിവസം കാലത്ത് തുടങ്ങിയാൽ പിറ്റേ ദിവസം പകൽപൂരം ഒരു 1 മണി 2 മണിയോട് കൂടി അവസാനിക്കുന്നതോടെ തീരെ 36 മണിക്കൂറേ ഉള്ളൂ. പോലീസിന്റെ തുടർച്ചയായ ഡ്യൂട്ടി തന്നെയാണ്, ഒരു ബുദ്ധിമുട്ട് പിടിച്ച ഡ്യൂട്ടിയാണ്. ഈ വെയിലും ഈ കഷ്ടപ്പാടും എല്ലാം ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി തന്നെയാണ്. പക്ഷെ അത് സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുന്ന പോലീസാണ് ഉള്ളത്. ആ പോലീസ് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതും. ഇപ്പം മുകളിൽ നിന്നുള്ള ഉത്തരവാണ് എന്നുള്ളത് റോഡിൽ നിൽക്കുന്ന സിവിൽ പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ ASIയോ പറഞ്ഞെന്ന് കരുതി, അത് മുകളിൽ എവിടുന്നാണെന്നുള്ളത് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശം തന്നെയാണ്. അവർക്ക് വയർലെസ് ലഭിക്കുന്ന ഉത്തരവുകൾ നടപ്പിലാക്കല്ലാതെ തിരിച്ചൊന്നും പറയാനുള്ള സംവിധാനം കേരള പോലീസ് ഇല്ലല്ലോ. ശ്രീ കെ എം മരണി, ഒന്ന് തുടരണം. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമ്മളോടൊപ്പം ശ്രീ ആദിത്യ ടീച്ചർ ചേർന്നു. ആദിത്യ ടീച്ചർ അവിടുത്തെ തൃശ്ശൂരിലെ പൂങ്കുന്നം ഡിവിഷനിലെ കൗൺസിലർ കൂടിയാണ്. മാത്രമല്ല തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട നിരവധി ഇടപെടലുകൾ നടത്തിയ ഒരു വ്യക്തിത്വം കൂടിയാണ്. ശ്രീ ആദിര, ഇന്നലെ എന്താണ് തൃശ്ശൂരിൽ സംഭവിച്ചത്? താങ്കൾ എന്താണ് അതിനെ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ഇന്നലെ സംഭവിച്ചത് ഇന്നലത്തെ ഒരു ഇത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തൃശ്ശൂർ പൂരത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം കൃത്യമായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്നലത്തെ സംഭവങ്ങൾ കൂടി തെളിയിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ 11 മണിക്ക് പലർക്കും അതായത് വെടിക്കെട്ട് കാണാൻ വേണ്ടി കയറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, 11 മണിക്ക്, 3 മണിക്കുള്ള വെടിക്കെട്ടിന്. പക്ഷെ ഇത് ഞാൻ പറയുന്നത് അത്യാവശ്യം കമ്മിറ്റിയിലുള്ള ആളുകൾക്ക് അങ്ങനെയുള്ളവർക്കാണ്. സാധാരണ ജനങ്ങൾ പലരും 8 മണിക്ക് തന്നെ കയറി നിന്നിട്ടുണ്ട്. 8 മണിക്ക് കയറി നിന്നിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള, അമ്മമാരായിട്ടുള്ള, കുട്ടികളായിട്ടുള്ള ആൾക്കാരെയാണ് ഇത്രയും അധികം പോലീസിന്റെ ധാർഷ്ട്യം കാരണം ഇത്ര മണിക്കൂറുകളോളം അവർക്ക് കാത്തിരിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇത് കൃത്യമായിട്ടും പോലീസിന്റെ ധാർഷ്ട്യം തന്നെയാണ് ഇന്നലെ മുഴുവൻ കാണിച്ചിട്ടുള്ളത്. ഒഫീഷ്യൽസ് അടക്കമുള്ളവരെ കയറ്റാതെ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് എല്ലാ വഴികളും അടച്ച് ഒട്ടും കയറാൻ പറ്റാത്ത രീതിയിലാക്കി തീർത്തിരിക്കുന്നു. പിന്നെ എന്തിനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പൂരം നടത്തുന്നത്? പോലീസുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണോ? മടത്തിൽ വരവിന് 11 ആനകളായിട്ട് നടത്തേണ്ട മടത്തിൽ വരവ് പോലീസിന്റെ ധിക്കാരം കൊണ്ട് മാത്രം, കമ്മീഷണറെ പോലെയുള്ള ആളുടെ ധിക്കാരം കൊണ്ട് മാത്രം ഒരാനയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. അതും നായ്ക്കനാലിൽ അവസാനിപ്പിക്കേണ്ട മടത്തിൽ വരവ് നടുവിലാലിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. ഇത് ആരെ ബോധിപ്പിക്കാനാണ്, അല്ലെങ്കിൽ ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് അറിവില്ലാത്ത, അല്ലെങ്കിൽ ആ നാടിന്റെ സംസ്കാരം, അല്ലെങ്കിൽ ആ പൂരത്തിന്റെ കാര്യങ്ങൾ അറിയാത്ത പോലീസുകാർ വരികയും, അറിയില്ലെങ്കിൽ അത് അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക കൂടി വേണം. പക്ഷെ ഈ കമ്മീഷണർ എന്തൊരു ധാർഷ്ട്യമാണ്, അവിടെയുള്ള ദേവസ്വം ഭാരവാഹികളെ വരെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് എത്തി. അവിടെയുള്ള അമ്പലത്തിലെ തിരുമേനിമാരെ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഇങ്ങനെ പലതരത്തിൽ ഭക്തജനങ്ങളെയും അവിടെയുള്ള ദേവസ്വം ഭാരവാഹികളെയെല്ലാം ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എല്ലാ വർഷവും പൂരത്തിന്റെ ഭാഗമാകാറുള്ളതാണ് താങ്കൾ. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ പോലീസിന്റെ ഇടപെടലും ഇന്നലെ ഉണ്ടായ സംഭവങ്ങളും ഒന്ന് വളരെ വേഗവും താരതമ്യം ചെയ്യും. ഈ വശങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെടിക്കെട്ടിന് കൃത്യമായിട്ട് പാസ് ഉള്ളവരെ അകത്തോട്ട് കയറ്റാറുണ്ട്. ഇന്നലെ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം 50 പേർക്ക് മാത്രമാണ് അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നതെന്ന് പറയുന്നു. ഈ 50 പേരെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ നിറയ്ക്കാനുള്ള സംഭവങ്ങൾ നിർത്താനായിട്ട് സാധിക്കുക? അതിന് മിനിമം എങ്കിലും ഒരു 100 പണിക്കാരെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളാണ്. അവിടെ 50 പേർ മാത്രം മതി എന്ന് പറയുന്നത് പോലീസ് എന്തടിസ്ഥാനത്തിലാണ്? ദേവസ്വം കമ്മിറ്റിക്കാരില്ലാതെ അവിടെ എങ്ങനെയാണ് പോലീസുകാർക്ക് എങ്ങനെയാണ് അത് അറിയാൻ കഴിയുക? മാത്രമല്ല, ദേവസ്വം അതിന് തയ്യാറല്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിന്റെ വെടിപ്പുര അത് പൂട്ടി താക്കോല് കൊണ്ടുപോകാനായിട്ട് എന്താണ് പോലീസിന് അധികാരം? ഈ പൂരം നടത്തുന്നത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളാണ്. അവിടെ വരുന്ന പോലീസിനടക്കമുള്ള ചിലവ് ഇവർ വഹിക്കുന്നുണ്ട്. പിന്നെ ഈ പോലീസ് ആരുടെ മേലാണ് ഈ കുതിര കയറുന്നത്? നോക്കൂ ശ്രീ യുവരാജുകൂൽ, എന്തൊരു ധാർഷ്ട്യമാണ് പോലീസിന്റെ പ്രവർത്തി കൊണ്ട്. അത് ഈ പറയുന്നതൊക്കെ എന്തായാലും ടീച്ചർ അവിടെ സ്ഥിരമായി പൂരവുമായി ബന്ധപ്പെട്ട് അവിടെ സ്ത്രീകൾക്ക് പൂരം കാണാൻ പ്രത്യേക വേദി വേണം എന്നൊക്കെ പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ച് അവിടെ എപ്പോഴും ഇടപെടൽ നടത്തുന്ന ആളുകൂടിയാണ്. പോലീസ് പോയിട്ട് ദേവസ്വത്തിന്റെ ഇത് വെടിക്കെട്ട് ആവശ്യമായ സ്ഥലങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ പൂട്ടിയിടുക, ദേവസ്വം ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കുക, പൂജ മേൽശാന്തിയെ തടഞ്ഞു വെക്കുക, മേൽശാന്തിയുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുക, ഇതിനൊക്കെ എവിടെയാണ് എങ്ങനെയാണ് പോലീസിന് ഈ ധൈര്യം കിട്ടുന്നത് കേരളത്തിൽ?
അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവർക്ക് മറ്റൊരു ഒരു ക്യാമ്പസിൻ്റെ അകത്ത് കയറാൻ പോലും ധൈര്യമില്ലാത്ത ആൾക്കാരാണല്ലോ നമ്മുടെ പോലീസ്. ഒരു ക്യാമ്പസിൻ്റെ അകത്തൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകമായ അനുമതിയൊക്കെ മേടിച്ച് മാത്രമാണ് പോലീസിൽ ആർക്കെങ്കിലുമൊക്കെ അകത്ത് കയറാൻ പറ്റുന്നൊരു സാഹചര്യം നമ്മുടെ കേരളത്തിലുള്ളത്. പക്ഷേ ഹിന്ദുവിൻ്റേതായ ഒരു ആരാധനാലയത്തിൽ അവർക്ക് ഏത് നിമിഷവും കയറി അതെന്തും ചെയ്യാമെന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കേരളത്തിൻ്റെ സാഹചര്യം മാറി എന്ന് പറയുന്നത് ദുഃഖകരമായൊരു സാഹചര്യമാണ്. പോട്ടെ, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കയറുന്നത് പോലെയും അല്ലല്ലോ. തൃശ്ശൂർ പൂരം പോലെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന, ലോകത്തിൻ്റെ മുഴുവൻ അഭിമാനമായിട്ടല്ല, കേരളത്തിൻ്റെ ഒരു അഭിമാനമായിട്ട് ലോകത്തിൻ്റെ മുഴുവൻ മുന്നിൽ നിൽക്കുന്ന ഒരു വിഷയത്തോട് അവർ സ്വീകരിക്കേണ്ടുന്ന സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വരുന്നതിൽ ഒരു പ്രധാന പങ്ക് വരുന്നത് രണ്ടോ മൂന്നോ ഉത്സവങ്ങൾ കൂടി കേന്ദ്രീകരിച്ചിട്ടാണ്. ഒന്ന് ഈ പറയുന്ന ശബരിമല സീസണോടനുബന്ധിച്ചിട്ടാണ് ഇത്രയേറെ ഒരു തീർത്ഥാടക പ്രവാഹം കേരളത്തിലേക്ക് ഉണ്ടാകുന്നത്. എന്തുമാത്രം റവന്യൂ ആണ് ആ സമയത്ത്. നമ്മൾ ക്ഷേത്രത്തിൽ ഇടുന്ന ഒരു കാണിക്കാന്ന് പറയുന്നത് മാത്രമല്ലല്ലോ അതിൻ്റെ റവന്യൂ, അല്ലെങ്കിൽ അവിടെ നിന്ന് അരവണ വാങ്ങുന്നത് മാത്രമല്ലല്ലോ റവന്യൂ എന്ന് പറയുന്നത്. ഒരു വഴിനീളെയുള്ള കടകൾ ഇതിൻ്റെ അകത്ത് കയറുന്നു, ഭക്ഷണം വാങ്ങിക്കുന്നു, വെള്ളം വാങ്ങിക്കുന്നു, നമ്മുടെ കേരളത്തിലെ പെട്രോൾ പമ്പുകളിൽ നിന്ന് പെട്രോൾ അടിക്കുന്നു, ഡീസൽ അടിക്കുന്നു, എന്തുമാത്രം റവന്യൂ ആണ് കേരളത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ഇതിനെ എത്ര ഭംഗിയായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാം, എത്ര ഭംഗിയായിട്ട് നമുക്കിതിനെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാവുന്നതാണ്. എത്ര ദിവസം മുമ്പ് തന്നെ ഇതിൻ്റേതായ പല തരത്തിലുള്ള എക്സിബിഷൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നടത്തി ലോകത്തുള്ള ടൂറിസ്റ്റുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുവാനും അതിൻ്റേതായ മാർക്കറ്റിംഗ് പൊട്ടൻഷ്യൽ മുതലെടുക്കുവാനും വേണ്ടിയിട്ടുള്ള പോയി. അതെ, അതാണ് പറയുന്നത്. അവർ ഇവരിതിനെ നശിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഇതിനെ ഇപ്പോൾ ഈ പറയുന്ന പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുക എന്ന് പറയുന്ന തരത്തിലുള്ള നടപടികളിലേക്കോ പോകുന്നതല്ലാതെ അവരതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ വളർത്തുവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് ഒന്നും ചെയ്യുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ദിവസം മുമ്പ് നശിച്ച് കിട്ടിയാൽ അത്രയും നല്ലത് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് പോലീസിന് ഇപ്പോൾ തൃശ്ശൂർ പൂരം പോലെ ഇത്രയും വലിയൊരു സംഭവത്തിനെ വെടിക്കെട്ട് പുരം, ഇപ്പോൾ തിരുവമ്പാഴിയുടെ വെടിക്കെട്ട് പുരം പോയി പൂട്ടിയിട്ടിട്ട് വരുന്ന തലത്തിലേക്ക് വരെ ഇത്രയും ധാർഷ്ട്യം കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം ഒന്നും കേരള പോലീസിന് സ്വന്തമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് തീർച്ചയായിട്ടും മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. എന്താണ് ഇവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്? ഇന്നലെ ശ്രീരാമൻ്റെ ചിത്രം അവിടെ കുടമാറ്റത്തിനിടയിൽ കണ്ടതാണോ ഇവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഹാൻഡിലുകൾ, ചില സുഡാപ്പി ഹാൻഡിലുകൾ വളരെ കാര്യമായിട്ട് ഇത് ഇവിടെ രാംലല്ല കാണിച്ചിരിക്കുന്നു. പിന്നെ ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ ശ്രീരാമൻ്റെ പടം അല്ലാണ്ട് പിന്നെ വേറെ ആരുടെ പടം കൊണ്ട് കാണിക്കാൻ കഴിയുക? ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ എന്താണ് കാണിക്കേണ്ടതെന്നുള്ള കാര്യം ഹിന്ദുക്കളല്ലേ തീരുമാനിക്കേണ്ടത്? ഞങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്? അല്ലാണ്ട് വഴിയെ പോകുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കോ ക്ഷേത്രങ്ങളിൽ വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർക്കോ അല്ലാണ്ട് ക്ഷേത്രങ്ങൾ എന്താണ് വിഗ്രഹാരാധന എതിർത്ത് നിൽക്കുന്ന ആൾക്കാർക്കോ ഇവിടെ ആരും കൊട്ടേഷനൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഞങ്ങളിവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങളാരെങ്കിലും തീരുമാനിച്ചാലും ഞങ്ങൾ അങ്ങനെയൊന്നും തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞങ്ങൾ ഞങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൻ്റെ ചൊറിച്ചിലാണ് കേരള പോലീസിനെ ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ചെയ്തത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫലം നിങ്ങൾക്ക് താമസിയാതെ അതിൻ്റെ വഴിക്ക് വന്നോളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ എന്തായിരുന്നാലും ശരി തന്നെയാണ്, ഞാനിതൊരിക്കലും ഇത് കേരള പോലീസിൻ്റെ മാത്രം ഇംഗിതത്തോടുകൂടി നടന്ന ഒന്നാണ് അല്ലെങ്കിൽ അവർ കയറിയും കഴിഞ്ഞാടിയതാണ് എന്നൊന്നും വിശ്വസിക്കുന്നില്ല. ഇത് തീർച്ചയായിട്ടും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി തന്നെ കേരള പോലീസ് ചെയ്തിരിക്കുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ കമ്മീഷണർക്കെതിരായിട്ട് നടപടി കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ എടുക്കേണ്ടതാണ്. യെസ്, രണ്ട് കാര്യങ്ങളാണ് ശ്രീ യുവരാജ് ഗോയൽ. ഒന്ന്, ഇന്നലെ പുലർച്ചെയോടെ രണ്ട് ഒന്നരയോടുകൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനുശേഷം ഒരു 3 മണിക്ക് ദേവസ്വം ഭാരവാഹികൾ പറയുന്നത് തങ്ങൾക്ക് ജില്ലാ കളക്ടറെ ഉൾപ്പെടെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല, ഉത്തരവിട്ട കമ്മീഷണറെ കാണാൻ സാധിക്കുന്നില്ല, ഉച്ചയ്ക്ക് കുടമാറ്റ സമയം വരെ, ഉച്ച മുതൽ കുടമാറ്റ സമയം വരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിറഞ്ഞു വന്നിരുന്ന മന്ത്രിയെയോ സ്ഥലം MLA ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഒരു തൃശ്ശൂർ പൂരം പോലെ ഇത്രത്തോളം വലിയ പ്രാധാന്യമുള്ള ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഇതിൻ്റെമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രസംഗം ഉണ്ടായാലും ചർച്ച ചെയ്യേണ്ട ജില്ലാ ഭരണകൂടം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അധികാരികളെ ആരെയും അവർക്ക് ബന്ധപ്പെടാൻ സാധിക്കില്ല. ആ ചോദ്യത്തിൽ താങ്കളുടെ മറുപടിയാണ്. അതിന് മുമ്പ് ഒരു ഇടവേള അനിവാര്യമാണ്. ഇന്നലെ രാത്രിയിൽ 2-3 മണിയോടുകൂടിയാണ് ദേവസ്വം ബോർഡിൻ്റെ ദേവസ്വം ഭാരവാഹികളുടെയൊക്കെ പ്രതികരണം വരുന്നത്. ഈ പ്രതികരണത്തിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഉത്തരവിട്ട കമ്മീഷണർ എവിടെയാണെന്ന് പോലും അറിയില്ല. 2 മണിക്ക് ശേഷം അദ്ദേഹത്തെ ഒരു വിവരവുമില്ല. പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ കമ്മീഷണർ ഉത്തരവാണ്, കമ്മീഷണർ എന്തെയെന്ന് അറിയില്ല, വിളിച്ചാൽ കിട്ടുന്നില്ല, ഫോണിൽ കിട്ടുന്നില്ല, ഒരു ബന്ധമില്ല. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം പറയേണ്ടത് കളക്ടറാണ്. കളക്ടറുടെ കാര്യത്തിലും ഇവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, യാതൊരു വിധത്തിലുള്ള ഇടപെടൽ നടത്തുന്നില്ല. കളക്ടറെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല, ഫോൺ വിളിച്ചെടുക്കുന്നില്ല, ഫോണിൽ കിട്ടുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട പിന്നീട് താഴേക്കുള്ള ഒരു ഉദ്യോഗസ്ഥനെയും അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചാനൽ ക്യാമറയ്ക്ക് മുമ്പിൽ നിറഞ്ഞു വന്നിരുന്ന MLAമാരുണ്ട്, മന്ത്രിമാരുണ്ട്, സ്ഥലം MP ഉണ്ട്. ഇവരെ ആരെയും ഈ സമയത്ത് കാണുന്നില്ല. അവിടേക്ക് എത്തിയത് പിന്നീട് സുരേഷ് ഗോപിയും 1-2 ഹൈന്ദവ സംഘടനാ നേതാക്കന്മാരും ഒക്കെയാണ്. അങ്ങനെയാണ് ദേവസ്വം ഭാരവാഹികളുമായി ചർച്ച നടത്തി
ചടങ്ങുകൾ മുടക്കമില്ലാതെ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നത്. അതുവരെ പൂരം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാതെ വലിയൊരു പ്രതിസന്ധി നിൽക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായി തൃശ്ശൂർ പൂരം നിർത്തിവെക്കുന്നു എന്ന പ്രഖ്യാപനം ദേവസ്വം നടത്തേണ്ടി വരും. എങ്ങനെ നോക്കിക്കോണം നിങ്ങൾ? അല്ല, അത് സ്പഷ്ടമല്ലേ. കാരണം അല്ല, പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാമല്ലോ അവിടെ പ്രശ്നം നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയാണ്. നമ്മളൊരു ഒരു പ്രശ്നം സ്വാഭാവികമായി അവിടെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമല്ല നമുക്കത് പരിഹരിക്കണമെന്ന് തോന്നുള്ളൂ. ഒരു പ്രശ്നം സ്വാഭാവികമായി ഉണ്ടായി, അയ്യോ ഇവിടെ ഒരു പ്രശ്നമുണ്ടായി, നമ്മൾ ജനപ്രതിനിധിയാണ് അല്ലെങ്കിൽ ഞാനൊരു കളക്ടറാണ് അല്ലെങ്കിൽ ഞാനൊരു കമ്മീഷണറാണ്, ഞാനത് പോയി പരിഹരിക്കണം എന്നുണ്ട്. ഞാനത് അലമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം, അത് നിർത്തിവയ്പ്പിക്കാൻ വേണ്ടി മാത്രം, പ്രശ്നമുണ്ടാക്കിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അവിടെ കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ളതാണ്, അതിനെ നിർത്തിവയ്പ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് അതിൻ്റെ പുറകിൽ നിന്ന് പോയി ചർച്ച നടത്തിയിട്ട് ആ പ്രശ്നത്തിനെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന എം എൽ എമാരോ എം പിമാരോ കളക്ടർമാരോ കളക്ടറോ കമ്മീഷണറോ അല്ലെങ്കിൽ ആരെങ്കിലും ശ്രമിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? അവിടെ പ്രശ്നമുണ്ടാക്കുക, തൃശ്ശൂർ പൂരം നിർത്തിവയ്പ്പിക്കുക. ഇതൊരു തുടക്കം മാത്രമാണ്, ഇതൊരു തുടക്കം എന്നും പറയാൻ പറ്റില്ല. ഞാൻ അതാണ് പറഞ്ഞത്, കുറച്ച് നേരമായിട്ട് കുറച്ച് നാളുകളായിട്ട് നമ്മുടെ പല ഉത്സവങ്ങളിലും നമ്മുടെ അഭിമാനമായിട്ട് നമ്മൾ കരുതിയിരിക്കുന്ന പല ഉത്സവങ്ങളുടെ ഇടയ്ക്കും ഇവർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഏതൊരു ഉത്സവം എടുത്തോയിക്കോളൂ, ഇപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് കയറിക്കഴിഞ്ഞാൽ വലിയ വിമർശനമാണ്. വിമാനത്താവളം അടച്ചിടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിമർശനം അവിടെ കാണാം. ഈ ആറാട്ട് പോകുന്ന സമയത്ത് ഗതാഗത തടസ്സം ഉണ്ടാകുന്നു. ഇത് എത്രയും നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ആചാരങ്ങളും ഉത്സവങ്ങളും ആണെന്നേ. ഇവർക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എല്ലാ ഉത്സവങ്ങളോടും അനുബന്ധിച്ചിട്ട് ഇവർക്ക് വലിയ കുറേ പുരോഗമനവാദം പറയുക, കുറേ മറ്റെന്തെങ്കിലുമൊക്കെ വാദങ്ങൾ എടുത്തുകൊണ്ട് വരിക, ഇതിനെയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിനെ മുഴുവൻ അലങ്കോലമാക്കി ജനങ്ങളുടെ മനസ്സിനകത്ത് മുഴുവൻ ഒരു സംശയവും ആശങ്കയും ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളെ സ്വാഭാവികമായി അതിനെതിരെ തിരിക്കാന്ന് പറയുന്ന ഒരു നയം ഇവരുടെ ഭാഗത്തു നിന്ന് കാലങ്ങളായിട്ട് ഉണ്ടാകുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇവർ മനഃപൂർവ്വമായിട്ട് തന്നെ ഇത് കുളമാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ പിന്നെ അവരവിടെ വന്ന് ചർച്ച ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ മാറുകയും അത് ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? അപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക? ആ രംഗത്ത് നിന്ന് അങ്ങ് മാറി നിൽക്കുക, അവർ അവൈലബിൾ അല്ല എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുക. പിന്നെ ആരോടാണ് ചർച്ച ചെയ്യുക? സ്വാഭാവികമായിട്ട് ദേവസ്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പൂരം നിർത്തിവെക്കുന്നു. ഇടപെടുകയാണ് ഇപ്പോൾ കവിയും കാര്യരഹിതമായ ശ്രീ ആർ കെ ദാമോദരൻ ചേരുന്നുണ്ട്. സാർ, എങ്ങനെ നോക്കിക്കാണുന്നു തൃശ്ശൂർ പൂരമൊക്കെ ചരിത്രത്തിൽ ആദ്യമായി എങ്ങനെ നിർത്തിവെക്കേണ്ടി വരുന്നു? അതിന് കാരണം പോലീസിൻ്റെ ഇടപെടലാണ്. കാരണം എന്താണെങ്കിൽ പോലും പൂരം നിർത്തിവെക്കുന്ന രീതിയിലേക്ക് പോലും ദേവസ്വങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ അത് അത്ര ചെറിയ കാര്യമായിരിക്കില്ലല്ലോ. എങ്ങനെ നോക്കിയാണ് താങ്കൾ? ഞങ്ങൾ കഴിഞ്ഞ 10-40 വർഷമായിട്ട് പൂരം സ്ഥിരമായിട്ട് കാണുന്നതാണ്, സ്ഥിരമായിട്ട് പോകുന്ന ആളാണ്. ഇന്നലത്തെ പൂരം എന്ന് പറഞ്ഞത് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നതിനേക്കാളും പോലീസ് പൂരം എന്ന് നമുക്ക് പറയാവുന്ന ഒരവസ്ഥയിലാണ് വന്നത്. എന്താണെന്ന് വെച്ചാല് ഇന്നലെ വെടിക്കെട്ടിന്റെ പ്രശ്നം മാത്രമല്ല നമുക്ക് ഉണ്ടായത്. ഞാൻ വൈകുന്നേരം വെടിക്കെട്ട് കണ്ടില്ല, ഞാൻ മേളം കേൾക്കാനും പഞ്ചവാദ്യം കേൾക്കാനോ പോയത്. ഉച്ചക്ക് 2 മണി മുതൽ നമ്മളുടെ വടക്കുന്നായന്റെ അകത്തുള്ള ഇലഞ്ഞിത്തറ മേളത്തിന് കയറ്റാനായിട്ട് പോലീസുകാര് ഇന്നലെ അവരുടെ പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ പ്രവേശനം നിഷേധിച്ചുകൊണ്ട് ഒരു ബോഡി വാർഡ് ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ കൂടെ ആളുകളെ കടത്തുന്നുണ്ടായിരുന്നു. പുറത്തു കഴിഞ്ഞപ്പോ പോലീസ് കമ്മീഷനും ആളുകളൊക്കെ അകത്ത് കിടന്നിട്ട് അവരെ അവിടുന്ന് ഓടിച്ചു, അകത്ത് കയറിയവരെ ഓടിച്ചു. ഓടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീടാണ് കയറിയത്. കയറിക്കഴിഞ്ഞപ്പോ എന്താ പറയുക, അവിടെ നിൽക്കാൻ പാടില്ല. ഇതിന്റെ 10 ഇരട്ടി ആളുകളായിരുന്നു കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിനുണ്ടായിരുന്നത്. ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അപ്പൊ പൂരം നടത്തിയിട്ട് ഇലഞ്ഞിത്തറ മേളം പൊട്ടുന്നത് കേൾക്കാനും കാണാനും അല്ലെങ്കിൽ പൂരം ആഘോഷിക്കാനും ഒക്കെയാണ് ജനസഞ്ചയം വരുന്നത്. അങ്ങനെ ഒരു സഞ്ചയം വരുമ്പോ അതിന്റെ ഉള്ളിൽ ഞങ്ങൾ കയറിയതിന് ശേഷം പോലും നിറച്ച ആളുകളില്ല, തിരക്കില്ല അതിന്റെ അകത്ത്. പോലീസുകാര് അതിന്റെ ഈ നമ്മുടെ ഇലഞ്ഞിത്തറ മേളം കൊട്ടുന്നതിന്റെ പുറത്തൊരു സൈഡിലൊരു കൂട്ടമ്പലമുണ്ട്, അവിടെ കയറി ആളുകൾ തിരിക്കാം. അവിടെ പോലീസ് കയറി അടച്ച് തടഞ്ഞിട്ട് ഒരു മനുഷ്യനെ അങ്ങോട്ട് കടത്തുന്നില്ല. ആ വടക്കുന്നാ ക്ഷേത്രത്തിന്റെ മതിൽക്കകത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ആളുകൾക്ക് സഞ്ചരിക്കാം, ഇരുന്ന് കേൾക്കാം. അവരെ ഇരുത്തുന്നില്ല, ഓടിക്കുന്നു, എല്ലാം ചെയ്യുന്നു. മാത്രമല്ല ഈ രാത്രി പ്രശ്നം ഉണ്ടായത് ഈ കാണികളെ മാത്രം കടത്തിവിട്ടില്ല എന്നുള്ളതല്ല. പഞ്ചവാദ്യം എഴുന്നള്ളിച്ച് വരുമ്പോ കലാകാരന്മാര് അതിലെ പഞ്ചവാദ്യം കൊട്ടുന്ന കലാകാരന്മാരെ മുഴുവൻ തടഞ്ഞ ഒരാനയും തടഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് തിരുവമ്പാടി ദേവസ്വം തന്നെ അവര് ഈ പൂരം നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞത്. കാണികളെ പോലുമല്ല, കലാകാരന്മാരെ തടയുക. ഇതെന്തിനാണ് ഈ പൂരം നടത്തുന്നത്? എന്തിനാണ് ഇതൊക്കെ നടത്തുന്നതെന്ന് വെച്ചാൽ കേരളത്തിന്റെ ഒരു തനിമ, നമ്മൾക്ക് ഇന്ത്യൻ നമ്മുടെ എറണാകുളത്ത് ക്രിസ്ത്യൻ എയർപോർട്ടിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ
ഒരു വിദേശ സഞ്ചാരി ആദ്യം കാണുന്ന എന്താണ്, ആനയും നശിപ്പെട്ടവും കുറെയൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ലോക ഭൂപടത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുള്ള തൃശ്ശൂർ പൂരമാണ്. അതിൽ വരുന്ന സാധാരണക്കാരനായ കാണികൾ ഒരു ഇലഞ്ഞിത്തറ മേളം വെടിക്കെട്ട് പോട്ട് അപകടം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടാക്കാം. ഞങ്ങൾ ഇലഞ്ഞിത്തറ മേളം കേൾക്കാൻ പോകുന്ന ആളുകളെ അതിന്റെ ഉള്ളിൽ കയറ്റാതെ ഉള്ളവരെ അതിന്റെ ഉള്ളിൽ കയറ്റി ഉള്ള നിന്നവരെ ഇറങ്ങിപ്പോകണം എന്ന് പറയാം. എന്തിനാണ് അവർ ഇറങ്ങിപ്പോകുന്നത്? അവർ ഇലഞ്ഞിത്തറ മേളം ആസ്വദിക്കാൻ വന്ന മനുഷ്യരാണ്, അല്ലെങ്കിൽ ആസ്വാദകരാണ്, അല്ലെങ്കിൽ ഭക്തരാണ്. അവരെയൊക്കെ തടഞ്ഞുകൊണ്ടുള്ള ഈ പൂരം ഈ അടുത്ത കൊല്ലം നടത്തുകയാണെങ്കിൽ ഒന്നുകിൽ ഇതിനെന്തോ ഒരു അജണ്ടയുണ്ട്, ആ അജണ്ട എന്താണെങ്കിലും നമുക്ക് വെളിപ്പെടുത്തി വരുത്തേണ്ടതാണ്, അതിനെ തടയേണ്ടതാണ്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഈ ഗുരുവായൂരിലൊക്കെ പോലീസ് വിളക്ക് എന്ന് പറഞ്ഞിട്ടൊരു വിളക്കുണ്ട്, എനിക്കറിയാൻ പറ്റും. ആ പോലീസ് വിളക്ക് പോലെ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം പോലീസിന് ഇട്ട് കൊടുക്കുക പൂരം നടത്താനായിട്ട്, രണ്ടു ദിവസം പൂരം നടത്തുക. കാണികൾക്കുള്ള പൂരം വേറെ ദിവസം വയ്ക്കുക, പോലീസിനുള്ള പൂരം വേറെ ദിവസം വയ്ക്കുക എന്നുള്ള ഒരർത്ഥത്തിലാണ്. ഇതൊന്നും ശരിയല്ല. പൂരം ആരുടെ പേരിലാണ്? പോലീസുകാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പോലീസുകാർക്ക് എന്തെങ്കിലും നിർദ്ദേശം ഇല്ലാതെ അവർ ചെയ്യില്ല. അല്ലാണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പെട്ടെന്ന് വന്നിട്ട് പൂരം തടയാനൊന്നും പറ്റില്ല. പോലീസുകാർ വടം പിടിച്ച് നടന്ന് അതിന്റെ അകത്ത് ആളുകൾ നിൽക്കണ പോലെ സാധാരണ പോകുന്ന പോലുള്ള പൂരത്തിന് പോകുന്ന ആളുകളെ തടയുക. ആ തടയുന്ന വാദ്യത്തിന് മുമ്പിൽ ഇത് വെടിക്കെട്ടിനൊന്നല്ല, ഉച്ചയ്ക്ക് 3 മണിക്ക് ഞാൻ അനുഭവിച്ചാണ്. പോലീസുകാർ ഉന്തലും തള്ളലും ആളുകളെ കയറ്റാതിരിക്കലും വടക്കുന്നതിന്റെ മതിൽക്കകത്ത് ഒരു കുഞ്ഞിനെ കയറ്റിയില്ല. ആദ്യം കയറ്റിയവരെ ഇറക്കി വിട്ടു. അതിന്റെ അകത്ത് നിൽക്കാൻ ഇഷ്ടമുള്ള സ്ഥലമുണ്ട്. ഞങ്ങൾ 4 മണിക്ക് കയറ്റാൻ അതിന്റെ അകത്ത് കടന്നു, ഒരു തിരക്കുമില്ല. ആ ഇറങ്ങിപ്പോയി. ഈ പോലീസുകാർ ഇങ്ങനെ എന്തിനാണ് ഇത് കാണിച്ചതെന്ന് ചോദിച്ചാൽ തന്നെ ഉത്തരം കിട്ടുന്നില്ല. ഇതൊരു പ്രഹേളികയായിട്ട് ഈ തൃശ്ശൂർ പൂരം മാറി. അതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മളുടെ അധികാരികളും അല്ലെങ്കിൽ പോലീസിന്റെ മേധാവികളും. പോലീസ് അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവും ഇടുന്നെങ്കിൽ, അല്ലെങ്കിൽ പോലീസുകാരെ വന്നിട്ട് വെറുതെ ഒരുത്തനെ തടയില്ല. എന്തായാലും ഞങ്ങൾക്ക് പൂരം ആസ്വദിക്കാൻ പറ്റിയില്ല. സാമാന്യ ജനത്തിന് വെടിക്കെട്ട് മാത്രമല്ല ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ല. ഇന്നലെ ഒരു പൂര പറമ്പിൽ മുഴുവൻ പോലീസിന്റെ ഒരു പ്രളയമായിരുന്നു. പോലീസ് പൂരം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. പോലീസ് വിളക്ക് എന്ന് ഗുരുവായൂര് നമ്മുടെ നന്നായിട്ട് നടക്കുന്ന ഒരു വിളക്കിനെ പറ്റുകയാണെങ്കിൽ ഇത് പോലീസ് പൂരം എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് മാറി എന്ന് പറയാനുള്ള ഒരു ഒരു സങ്കടമാണ് എനിക്കുള്ളത്. സാറേ, എന്തായാലും ഇത് പോലീസിന്റെ പരിചയക്കുറവുണ്ടോ അല്ലെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെന്നോ മാത്രം പറയാൻ പറ്റില്ല. കാരണം തൃശ്ശൂർ പൂരം എന്നത് ഒന്നോ രണ്ടോ ആളുകൾ മാത്രം എടുക്കുന്ന തീരുമാനമല്ല, മാത്രമല്ല വർഷങ്ങളുടെ ഒരു പരിചയമുണ്ട്. എങ്ങനെ നടത്തണം, എന്തൊക്കെ നിയന്ത്രണങ്ങൾ എവിടെയൊക്കെ ഏർപ്പെടുത്തണം, അതൊക്കെ മുൻകൂട്ടി അറിയുന്ന ഉദ്യോഗസ്ഥരൊക്കെ അവിടെയുണ്ട്. അത് ഉന്നത ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് മാറ്റം വന്നാൽ പോലും ഇതൊക്കെ അറിയുന്ന സംവിധാനങ്ങളൊക്കെ അവിടെയുണ്ട്. മാത്രമല്ല അങ്ങനെ ഒരു ഗൃഹപാഠമൊക്കെ പോലീസിന്റെ ഭാഗത്ത് എന്തായാലും ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് ഇതിനെ ഒരു ആരുടെയെങ്കിലും ഒന്നോ രണ്ടോ പേരുടെ വീഴ്ചയായി മാത്രം ഇതിനെ കാണാൻ സാധിക്കുമോ? സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്തോ ഒരു ഇടപെടൽ പല കോണുകളിലും ഉണ്ടോ എന്ന ആ സംശയത്തിനൊക്കെ ഒരു ഒരു ബലം കൂടുന്നില്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല എന്താ പറയുക, തൃശ്ശൂർ പൂരത്തിന് ഒരു 3000 പോലീസുകാരെങ്കിലും നമ്മളവിടെ വിന്യസിക്കാറുണ്ട്. അപ്പൊ ഒരു പോലീസ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാര് 3000 പേര് ഒരു പരിചയമില്ലാത്തവരെ കൊണ്ടുവന്ന് അവിടെ വിന്യസിക്കില്ല. കുറേ നിയന്ത്രിക്കുന്ന വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. ആ ഉദ്യോഗസ്ഥന്മാരുടെയും കുഴപ്പമല്ല ഞാൻ പറയുന്നത്, അവർക്ക് നിർദ്ദേശമില്ലാതെ. ഞാൻ ചോദിക്കട്ടെ, ഈ ഇലഞ്ഞിത്തറ മേളത്തിന്റെ അകത്തേക്ക് 3 മണിക്ക് കിടക്കുന്ന എന്നെ തടഞ്ഞു നിർത്തിയാണെന്നേ ആ ഇതിന്റെ അകത്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കേറി കഴിഞ്ഞപ്പോ കാണിക്കുന്ന അതിന് ഉള്ളിലുള്ളവരെ ഓടിക്കുന്നു പോലീസ് പുറത്തേക്ക് പോകാൻ പറഞ്ഞിട്ട്. എന്തിനു പോലീസ്? അവിടെ മുഴുവൻ സ്ഥലമുണ്ട്. ഇതിന്റെ 10 ഇരട്ടി ആളുകളാണ് കഴിഞ്ഞ പൂരത്തിന് വന്നത്. ഒന്ന് എടുത്തു നോക്കൂ, കഴിഞ്ഞ പൂരത്തിന് ഈ കുടമാറ്റത്തിന്റെ സമയത്ത് തിരിഞ്ഞ് ഞങ്ങളൊക്കെ ഒന്ന് തൃശ്ശൂര് വിടാനായിട്ട് മണിക്കൂറുകൾ എടുത്തു. അത്രയൊന്നും ഇന്നലെ ഉണ്ടായിരുന്നു. ഈ ഇലക്ഷന്റെ കാലമായത് കാരണം ഓരോ ജില്ലകളിൽ നിന്ന് അവരൊക്കെ രാഷ്ട്രീയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറെ ആളുകളൊക്കെ പോയിട്ടുണ്ട്. ഇന്നത്തെ അത്രയൊന്നും തിരക്കില്ലാത്ത ഈ സന്ദർഭത്തിൽ വെടിക്കെട്ടിന് മാത്രമല്ല, ഞാൻ ഇലഞ്ഞിത്തറ മേളത്തിന്റെ അവിടെ ഞാൻ അനുഭവിച്ചാണ് ഇതിലൊന്ന് കേറി ഈ മേള ഒന്ന് കാണാത്ത. ഞാൻ 10-40 കൊല്ലം പോയിട്ട് ഇലഞ്ഞിത്തറ മേളം ഇന്നലെ കാണാതെ ഒച്ച മാത്രം കേട്ടുകൊണ്ട് പുറത്തു നിന്നാണ്. വെടിക്കെട്ടിന്റെ മാത്രം ഒച്ച കേട്ടാല്ല, ഈ മേളം കാണാൻ കഴിയാതെ പുറത്ത് നിന്ന് വെറുതെ ചെണ്ടയുടെ ഒച്ച മാത്രം കേട്ടുന്ന ഒരു മനുഷ്യനാണിത്. അപ്പൊ പോലീസുകാരെ അല്ല ഞാൻ കുറ്റം പറയുന്നത്, പോലീസിന് എവിടുന്ന ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. ആ അതെന്താണ് അല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് കണ്ടുപിടിച്ചാലല്ലാതെ വെറുതെ പോലീസിനെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പോലും അത് തിരുത്തി അടുത്ത പൂരത്തിനെങ്കിലും ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കാതെ സാധാരണ ജനങ്ങൾക്ക്, സാമാന്യ ജനത്തിന്, ആസ്വാദകർക്ക്, അല്ലെങ്കിൽ എല്ലാവർക്കും, ഏത് സാമാന്യ ജനത്തിനും അവിടെയൊക്കെ നടന്ന് ഈ പൂരം കാണണ്ടേ,
ഇതല്ലേ പൂരം എന്നത്? ഒരു പൂരത്തിനുള്ള പുരുഷാരം, പൂരത്തിനുള്ള ആളുണ്ടെന്നല്ലേ നമ്മളത്? അത്ര ആളുകളെ നിയന്ത്രിക്കാൻ എങ്ങനെയാണ് പറ്റാതിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അനുഭവിച്ചത്, എനിക്ക് ഇലഞ്ഞിത്ര വേണം. ഇത്രയും വർഷത്തിനുള്ളിൽ ഞാൻ കാണാതെ കേട്ട ഒച്ച മാത്രം കേട്ടിട്ട് പുറത്തു നിന്ന ഒരു മനുഷ്യനാണ്. അതിന്റെ ഒരു സങ്കടം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. അടുത്ത കൊല്ലമെങ്കിലും തിരുത്തണം. തിരുത്തിയില്ലെങ്കിൽ പൂരം നടത്തില്ല എന്ന് ഈ നമ്മളുടെ ദേവസ്വങ്ങളും അല്ലെങ്കിൽ തൃശ്ശൂർ വാസികളും ഒക്കെ ബലം പിടിച്ച് സമ്മതിക്കരുത് ഇങ്ങനെ ഒരു ഇതിന്. അതാണ് എനിക്ക് പറയാനുള്ളത്. സാർ, ഒറ്റ കാര്യം കൂടി, ഈ പൂരം മേളം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു ആൾക്കൂട്ടവും ആഘോഷവും ഒക്കെയാണ്. അങ്ങനെ വലിയൊരു ആൾക്കൂട്ടം വരുമ്പോഴാണ് അതൊക്കെ ആഘോഷവും ആരവും ഒക്കെ മാറുന്നത്. അങ്ങനെയെങ്കിൽ അത്തരം ആഘോഷങ്ങളും ആൾക്കൂട്ടങ്ങളും ഒന്നും വേണ്ട, ഇത് ചടങ്ങുകൾ മാത്രം നടത്തിയാൽ മതിയെന്ന് ഏതാനും ചില കേന്ദ്രങ്ങൾ തീരുമാനിച്ചതുപോലെയുണ്ട് പലരുടെയും പ്രതികരണങ്ങൾ കാണുമ്പോൾ. അങ്ങനെയാണെങ്കിൽ സ്റ്റേജിൽ കയറിയിട്ട് മേളം കൊട്ടിയാ പോലെ. ഈ തൃശ്ശൂരിൽ വെച്ചിട്ട് ഈ തേക്കിൻകാട് മൈതാനം എന്ന് പറഞ്ഞ ചട്ടൻ തമ്പുരാൻ ഇത്രയും വലിയ ആറാട്ടുപുഴ പൂരത്തുനിന്ന് വിവരിച്ചു വന്ന ഒരു പൂരത്തിനെ തൃശ്ശൂരിന്റെ ആക്കി മാറ്റി ആ പൂരം എല്ലാവർക്കും കൊട്ടിഘോഷിക്കാനും കാണാനും വിദേശികൾക്കും ഒക്കെ നമ്മുടെ രാജ്യത്തേക്ക് ടൂറിസം തന്നെ, അതായത് കള്ളൂടി മാത്രമല്ല ടൂറിസത്തിന്റെ ഭാഗം വന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ, കലയും നമ്മുടെ സംസ്കാരവും ഒക്കെ പ്രചരിപ്പിക്കാനും കേരളം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ഭാഗമാണ്. തൃശ്ശൂർ പൂരമാണെന്നേ, കേരളത്തിന്റെ ഭാഗമാണത്. തൃശ്ശൂർ പൂരത്തിന്റെ സാംസ്കാരിക തനിമയാണത്. നമ്മളുടെ ആനയും വാദ്യവും കൊട്ടും പഞ്ചാവാദ്യവും പാണ്ടിമേളവും എല്ലാം നമ്മളുടേതാണത്. പ്യുവറാണ് പാണ്ടിമേളം എന്ന് പറയുന്നത്. ഇലഞ്ഞിത്ര മേളം കേരളത്തിന്റെ തത്വത്തിന്റെ താളബോധത്തിന്റെ ഭാഗമാണ്. അതിനെയൊക്കെ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഒരു അവിടെ കൂടി ഞാൻ എന്റെ സാറേ, ഞാൻ പറയുന്നത് ഈ പതിലകത്ത് ആട് നിറഞ്ഞിട്ടില്ല. ഞാൻ അകത്ത് കയറിയതിന് ശേഷം 4 മണിയായപ്പോൾ ഞാൻ അകത്ത് കയറിയപ്പോ കണ്ട കാഴ്ച അകത്ത് നിറച്ച ആളില്ല, തിരക്കില്ല. ശരിക്കും പറഞ്ഞു സാധാരണ തിരക്കില്ല. ആ തിരക്കിൽ നിന്ന് ഉള്ള മനുഷ്യന്മാരെ മുഴുവൻ അടിച്ചു ഓടിച്ചു പുറത്തേക്ക് ചാടിക്കുന്നു കോണിയിൽ കൂടി. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. വെടിക്കെട്ട് അല്ലല്ലോ ഇതിന്റെ അകത്തുള്ള ഒരു മേളം കേൾക്കാൻ ആസ്വദിക്കാൻ. എനിക്കൊന്ന് കിഴക്കൂട്ട് അനിയന്മാരെ കാണാൻ, അദ്ദേഹത്തിന്റെ കലാപ്രകടനം കാണാൻ, അദ്ദേഹത്തിന് കാലം ചേർന്നത് കാണാൻ. ഞാൻ അന്ന് പോകുന്ന കൂട്ടത്തിന്, അല്ലാണ്ട് ഈ പൂരത്തിന് പോയ നായയെ പോലെ എന്ന് പറയുന്ന വെയിൽ കിടന്ന് വെയിൽ തീർന്ന് അലയാനല്ലല്ലോ ഞങ്ങളൊക്കെ പോകുന്നത്. കലയും സംസ്കാരവും ഒക്കെ കാണിക്കാനാണ്, അല്ലെങ്കിൽ അവിടെ കയറി ബഹളം ഉണ്ടാക്കാനൊന്നുമല്ല ഞങ്ങൾ പോകുന്നത്. അപ്പൊ നമ്മളോട് പോലും തടുത്ത് നിർത്തിയിട്ട് ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ തമ്മിൽ തല്ലാനോ അടിപിടിക്കോ ഒന്നും അല്ല പോയത്, അവർ പറഞ്ഞനുസരിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഇത് കാണാനോ കേൾക്കാനോ പറ്റിയില്ല എന്നുള്ള സങ്കടം കൊണ്ട് ഇങ്ങനെ ഒരു പൂരം എന്ന് പറയുന്ന സംഭവം ഒരു പുരത്തിന്റെ എക്സ്റ്റൻഷനാണ് പൂരം എന്ന് പറയുന്നത്. നമ്മളുടെ നാടിനെ വിദേശത്തേക്ക് എത്തിക്കുകയാണ്. പുരം എന്നുള്ള വാക്ക് നോക്കും നിങ്ങൾ, ഒന്ന് ദീർഘിച്ചാൽ പൂരമായി. പൂരം കൊണ്ടാണ് നിങ്ങൾ അമേരിക്കയിൽ ഇരുന്നിട്ട് കേരളത്തിനെ കാണുന്നതെങ്കിൽ തൃശ്ശൂർ എന്നുള്ള നഗരമായി വെളിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അതൊക്കെ ടൂറിസത്തിന്റെ ഭാഗമാകുന്നത്. ഇതിൽ കലയുണ്ട്, സംസ്കാരമുണ്ട്, വാണിജ്യമുണ്ട്, വ്യവസായമുണ്ട്, എല്ലാം ഉണ്ട്. കേരള തനിമയുണ്ട്. ഇന്നത്ത് ഞങ്ങളെ പോലുള്ള പാവങ്ങള് ഞങ്ങൾ തമ്മിത്തല്ലാൻ പോകുന്നില്ല, കള്ളുകുടിച്ച് ബഹളം ഉണ്ടാക്കാൻ പോകുന്നില്ല, ഒന്നുമില്ല. ഒരു കല ആസ്വദിക്കാനാണ്, പൂരം കാണാനാണ്, പൂരം ഘോഷിക്കാനാണ്. അത് പറ്റുന്നില്ല എന്ന് പറയുന്നത് മഹാസങ്കടമാണ്. ഇതിന് പോലീസ് എല്ലാം ഉത്തരവാദി എന്ന് ഞാൻ പറഞ്ഞ പോലീസിന് നിർദ്ദേശം എവിടുന്ന് വന്നിട്ടുണ്ട്? അത് എവിടുന്നെങ്കിലും വരാതെ പോലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ നമുക്ക് തെറ്റായ നീക്കത്തിലേക്ക് മാറ്റണ്ട അല്ലേ? ഇതെന്താണ് ഈ കാണിക്കുന്നത്? ഈ പുരുഷാരമില്ലാതെ എന്ത് പൂരം? തെറ്റാണത്. 4000 പോലീസുകാർ വന്നിട്ട് ഇത്ര ആളുകളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ വീഴ്ചയാണത്, അല്ലെങ്കിൽ കുഴപ്പമാണ്, കഴിവില്ലായ്മയാണ്. ശ്രീ യുവരാജ് പോലെ ഇപ്പോൾ പങ്കെടുത്ത ആളുകളൊക്കെ അവിടെ പ്രമുഖരായ കവികളാണെങ്കിൽ പോലും അല്ലെങ്കിൽ അവിടേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളാണെങ്കിലും അവിടുത്തെ ജനപ്രതിനിധികളാണെങ്കിലും ഒക്കെ പറയുന്നത് സമാനതകളില്ലാത്ത ഇടപെടലാണ് ഇത്തവണ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ ഉണ്ടായത്. അത് ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരുടെ മാത്രമല്ല, നമ്മൾ പലകുറി പറഞ്ഞ കാര്യമാണ്. എന്നാൽ പോലും ഒന്നോ രണ്ടോ പോലീസ് ഉദ്യോഗസ്ഥരുടെ മാത്രം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അവരുടെ തീരുമാനപ്രകാരം മാത്രമല്ല. ഒന്ന് രണ്ട് ഇതിലൊരു രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെ ഈ വിഷയത്തിൽ വന്നു തുടങ്ങിയത് കെ മുരളീധരൻ്റെ ഒരു പ്രതികരണം താങ്കളും ശ്രദ്ധയിൽ പെട്ടുകാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വന്നിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ പൂരസമയത്ത് പോലീസിന്റെ ഇത്തരം ഇടപെടലുകൾ, അസ്വസ്ഥമാക്കുന്ന ഇടപെടലുകൾ, പൂരം കുളമാക്കാനുള്ള പോലീസിന്റെ ഇടപെടലുകൾ താൻ കണ്ടിരുന്നു. എന്നാൽ രണ്ടാം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വരിയാണ് ഏറെ കൗതുകം. ഇത് ബി ജെ പിക്ക് അവിടെ വോട്ട് നേടിക്കൊടുക്കാനായി സി പി എം നടത്തിയ അല്ലെങ്കിൽ ഇടതുപക്ഷം നടത്തിയ ഒരു നാടകമാണ്. അല്ല, ഈ ക്ഷീരമുള്ളവർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൗതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെയാണ്. നമ്മൾ ആരെങ്കിലും ഇവിടെ വോട്ടിൻ്റെ കാര്യം പറഞ്ഞോ? നമ്മൾ ആരെങ്കിലും ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ അത് മറ്റെന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. നമ്മൾ പറയുന്നത് എന്താണ്? ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യം കുറച്ച് നാളുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ആറ്റുകാൽ പൊങ്കാല കുളമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്താണ്? അത് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ?
അല്ല ഇനിയിപ്പോ ശബരിമല വലിയ ഈ പറയുന്ന ഈ മണ്ഡലകാലം മുഴുവൻ അലങ്കോലമാക്കാൻ ശ്രമിച്ചതെന്നാണ്, ബി ജെ പിക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത്, അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ പരാജയ ഭീതി തലയ്ക്ക് മുകളിൽ കയറി നിന്നിട്ട് അദ്ദേഹം ഇപ്പോൾ പിച്ചും പെയ്യും പറയുന്ന സാഹചര്യത്തിലാണ് കെ മുരളീധരൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വിഷയം രാഷ്ട്രീയമല്ല, ഇവിടെ വിഷയം സാംസ്കാരികമാണ്. കാരണം ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങളിൽ നേരെ, ഹിന്ദുവിൻ്റെ ഉത്സവങ്ങൾക്ക് നേരെ മാത്രം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് സംഘടിതമായിട്ടാണ്, ആസൂത്രിതമായിട്ടാണ്. അത് കമ്മ്യൂണിസത്തിൻ്റെ നിലനിൽപ്പിനെ ഇത്തരത്തിലുള്ള ആചാരങ്ങളും സാംസ്കാരികപരമായ ആഘോഷങ്ങളും ബാധിക്കുന്നു, അല്ലെങ്കിൽ ഭാവിയിൽ ബാധിക്കും എന്നുള്ള ഭയം അവർക്കുള്ളതുകൊണ്ട് ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും തന്നെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരിലുണ്ടാകുന്നതാണ്. കെ മുരളീധരൻ്റെ വിഷയം രാഷ്ട്രീയമായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയം രാഷ്ട്രീയമല്ല, തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പാണ്. നമ്മൾ ആരും തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ പേരിൽ പോയിട്ട് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊന്നുമില്ല. കെ മുരളീധരൻ്റെ ഭയം മറ്റെന്തൊക്കെയാണ്? അദ്ദേഹം തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞതിൻ്റെ പ്രശ്നമാണ് അദ്ദേഹത്തിനുണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഭയം സ്വാഭാവികമായിട്ട് സംഭവിക്കുകയും ചെയ്യും, അത് മറ്റൊരു വിഷയം. പക്ഷേ ഇവിടുത്തെ വിഷയം രാഷ്ട്രീയമല്ല, ഇവിടുത്തെ വിഷയം സാംസ്കാരികമാണ്, ഇവിടുത്തെ വിഷയം ഹൈന്ദവപരമായിട്ടുള്ളൊരു വിഷയമാണ്. ഈ പൂരത്തിനെ ഇത്രയധികം അലമ്പാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അലങ്കോലമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതിനകത്ത് കൃത്യമായ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുണ്ട്. ആ ഇടപെടൽ എന്താണെന്ന് തിരിച്ചറിയുകയും അതിനെതിരായിട്ട് നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നിലവിൽ മറ്റൊരു മണ്ഡലത്തിലായിരിക്കും എം പി ആയിരുന്നാലും ശരി, ആ എം പി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിലെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ കെ മുരളീധരൻ ചെയ്യേണ്ടത്. അതിന് പകരം അദ്ദേഹം ഇതിനകത്ത് ബി ജെ പിക്ക് വോട്ട് കിട്ടും, ബി ജെ പിയെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കിടക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നും നിലവിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. യെസ്, ശ്രീ രഘുവിൽ ഒരു പ്രശ്നം കൂടി പ്രതികരിക്കുന്നുണ്ട്, ചേർത്തലയിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താങ്കൾക്ക് പറയാം. ഹലോ, കേൾക്കുന്നുണ്ട്? പറയൂ. കേൾക്കാമോ സാർ? കേൾക്കാം. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് വളരെ പരിതാപകരമാണ് സാർ. കാരണം ഒരു വിഭാഗത്തിന്റെ, ഒരു മതവിഭാഗത്തിന്റെ ആൾക്കാർ പ്രത്യേകിച്ച് സംഘടിച്ചു കൂടുമ്പോൾ ഒരു ജ്വലസ് ഉണ്ടാവുന്ന ഒരുമാതിരി ഒരു എന്താ അതിന് പറയേണ്ടെന്നറിയില്ല. അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ശക്തി കേരളത്തിലുണ്ട്. അതിനൊക്കെയുള്ള വിവരം കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതിനെയൊക്കെ മറികടക്കും. ഇതൊരു വിഭാഗത്തോടുള്ള വെല്ലുവിളിയാണ് സാർ. പിന്നെ മറ്റുള്ള രാഷ്ട്രീയ കെ മുരളീധരനും മറ്റും പറഞ്ഞത് ഇത് ബി ജെ പിക്ക് വോട്ടുണ്ടാക്കാൻ, ബി ജെ പിക്ക് വോട്ടുണ്ടാക്കാൻ ഇമാതിരി വൃത്തികെട്ട കളിയൊന്നും കളിക്കണ്ട സാർ. ബി ജെ പിക്ക് ജന മനസ്സിലാണ് ബി ജെ പിയുടെ സ്ഥാനം. മുരളീധരൻ അറിയാഞ്ഞിട്ടത് ചൊറി അറിയാത്ത പിള്ള ചൊറിയും അറിയും പോലെ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ മുരളീധരൻ അത് അറിയും. അത് വേറെ ഇരിക്കട്ടെ സാർ, പക്ഷെ ഈ വിശ്വാസങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റം വളരെ വേദനാജനകമാണ് സാർ. എങ്ങനെ ഇതിൽ പ്രതികരിക്കും, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഒരു വിധത്തിലും മനസ്സിലാക്കുന്നില്ല. കാരണം പാവപ്പെട്ട ഒരു വിഭാഗത്തിലുള്ള വിശ്വാസികൾ മാത്രം സംഘടിക്കുമ്പോൾ കേരളത്തിൽ ഒരു പ്രത്യേക തരം ജനുസ് എന്താണ് ഇതിന് കാരണം എന്ന് മനസ്സിലാവുന്നില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ ഇനിയും ബോധവാന്മാരാകാനുണ്ട് ഒരുപാട്. കാരണം എല്ലാവും രാഷ്ട്രീയത്തിലാണ് കലർത്തുന്നത്. വിശ്വാസവും രാഷ്ട്രീയവും രണ്ടല്ലേ സാർ. ഇവരെന്താ പറയുക, മതവും രാഷ്ട്രീയവും തമ്മിൽ ഇണക്കി ചേർക്കരുത്. പക്ഷെ ഇത് ഇണക്കി ചേർക്കുന്ന ആരാണ്? ഈ രണ്ട് വിഭാഗവും, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ചെറിയ പ്രായത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത് ഇവർ രണ്ട് വിഭാഗവുമാണ് ഇത് മതവും രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തുന്നത്. ഇത് വളരെ പരിതാപകരമാണ്, വളരെ അപകടകരമാണ്. ശ്രീ ബാലകൃഷ്ണൻ, ഈ ക്ഷേത്ര ഉത്സവങ്ങളിൽ പോലീസ് നടത്തുന്ന ഇടപെടൽ ഒരു സാധാരണക്കാരൻ്റെ വിശ്വാസം നിരക്ക് താങ്കളെ പോലുള്ള ആളുകൾ എങ്ങനെയാണ് അതിനെ ചിന്തിക്കുന്നത്? പലപ്പോഴും ഈ സുരക്ഷാ ഇടപെടൽ, സുരക്ഷാ നിയന്ത്രണങ്ങളൊക്കെ പറഞ്ഞാണ് പോലീസ് ഈ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെ ഇടപെടൽ നടത്തുന്നത് സാർ. പറയുന്നത് തിരുവനന്തപുരത്തൊക്കെ നമ്മൾ പല പ്രാദേശിക ഉത്സവത്തിലും അത് കണ്ടതല്ലേ സാർ. കാരണം ഹൈന്ദവ സമൂഹത്തിനെതിരായിട്ട് എന്തും ചെയ്യാം. കാരണം അവരൊരു ഒരു സംഘടിത വോട്ട് ബാങ്കല്ല എന്ന് ഈ രാഷ്ട്രീയ പാർട്ടികൾ രണ്ടും മനസ്സിലാക്കിയിരിക്കും. അതേ സ്ഥാനത്ത് മറ്റൊരു മതസ്ഥർക്കെതിരായിട്ട് ഇവർ പ്രവർത്തിക്കൂല. കാരണം എന്താ വെച്ചാൽ ഒരു മതം മേലധ്യക്ഷൻ ആഹ്വാനം ചെയ്താൽ അവരെ വോട്ട് ഒരു ഭാഗത്തേക്ക് മറിയും എന്നുള്ള ധാരണ ഇവർ രണ്ട് കൂട്ടർക്കുമുണ്ട്. അതേ സ്ഥാനത്ത് ഹിന്ദുക്കളുടെ വോട്ട് അങ്ങനെ മറിയില്ല എന്നുള്ള ഒരു വിശ്വാസം ഇവരിൽ കൂടുതലാണ്. അത് ഇവരുടെ മിഥ്യാധാരണയാണ്. എക്കാലത്തും ഹിന്ദുക്കളെ കഴുതകളാക്കിക്കൊണ്ട് അങ്ങനെ ഭരണവും അധികാര സ്ഥാനങ്ങളും കൈയടക്കാമെന്ന വ്യാമോഹം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ കൂടി അവർ മനസ്സിലാക്കും ആക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, വളരെയധികം നന്ദി.